ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. കുറേ നാളായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ്. കുറച്ച് ഞാൻ വരികയും ചെയ്തു, വന്നിട്ട് എനിക്ക് കയറാൻ പറ്റില്ല. ആ സമയത്ത് ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പോഴും ക്ലോസ്ഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ട് കയറിയതാണ്. സ്ഥലം കാണിക്കാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് എവിടെയാണെന്നുള്ളത്. വരിക്കാശ്ശേരി മനയാണ്. അപ്പം വരിക്കാശ്ശേരി മനയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വിളിക്കാം. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സിനിമകൾ, നമ്മൾ എത്ര സിനിമയെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ് ഇത്. അതുപോലെ തന്നെ പത്തായിപ്പുര, അതുണ്ട് തൂവൽ കൊട്ടാരം, കഥാനായകൻ, അങ്ങനെ തുടങ്ങി ഒരുപാട്, രാപ്പകൽ, ഒരുപാട് സിനിമകൾ. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ കയറി നമുക്ക് ടോട്ടലായിട്ടൊന്ന് കാണാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വരിക്കാശ്ശേരി മനയുടെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് പ്രാവശ്യം ഞാൻ ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്നു, ആ സമയത്തൊന്നും കയറാൻ പറ്റില്ല. ഇപ്പോഴും എൻട്രിയൊന്നും ഇല്ല. നേരിട്ട് തമ്പുരാനെ വിളിച്ചിട്ട് നമുക്ക് പെർമിഷൻ തന്നാണ് കയറി കാണാൻ വേണ്ടി. ആറാം തമ്പുരാനിലെ സീനൊക്കെ ഓർക്കുവാണ്. ഡോറ് തുറന്ന് ലാലേട്ടൻ ഇറങ്ങി വരുന്ന സീനൊക്കെ ആറാം തമ്പുരാനിൽ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് മനശ്ശേരി എന്ന ഗ്രാമത്തിലാണ് ഈ വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. ഇതിനേകദേശം 150 മുതൽ 200 വർഷത്തെ പഴക്കമാണ് പറയപ്പെടുന്നത്. ഇതിന് 32 അവകാശികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മന 8 പേരടങ്ങുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ്. കൃഷ്ണൻ തമ്പുരാൻ എന്ന ആർക്കിടെക്റ്റാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് മെയിനായിട്ടും വെട്ടുകല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 18 വർഷമായിട്ട് ഇവിടെ താമസക്കാരൊന്നുമില്ല. 1987 ആദ്യമായിട്ട് സിനിമ ഷൂട്ടിങ്ങിനായിട്ട് കൊടുക്കുന്നത് നെടുമുടി വേണു സാറൊക്കെയുള്ള തീർത്ഥ എന്ന ഫിലിം. അതിനുശേഷമാണ് ദേവാസുരം ഷൂട്ട് ചെയ്യുന്നത്. വരിക്കാശ്ശേരി മന ഫേമസ് ആയത് ദേവാസുരം എന്ന ചിത്രത്തിലൂടെയാണ്. അതിനുശേഷം ഒരുപാട് ഹിറ്റ് സിനിമകൾ, ആറാം തമ്പുരാൻ, അനന്തപത്രം, ദ്രോണ, സിംഹാസനം, രാവണപ്രഭു, മാടമ്പി, സൂഫി പറഞ്ഞ കഥ, തൂവൽ കൊട്ടാരം, വല്യേട്ടൻ, അങ്ങനെ കൈക്കുടനിലാവ്, അരമന വീടും 500 ഏക്കറും, അതുപോലെ ഒരുപാട് സിനിമകൾ, വിജയുടെ കാവലൻ. അക്കാലത്ത് സിനിമാ പ്രവർത്തകരുടെ ഇടയിലൊരു ചർച്ചയുണ്ടായിരുന്നു, വരിക്കാശ്ശേരി മനയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളെല്ലാം ഹിറ്റാവും എന്നുള്ളത്. അങ്ങനെയാണ് ഈ വരിക്കാശ്ശേരി മന നമ്മളുടെ എല്ലാം മനസ്സിൽ ഇടം നേടിയത്. ഉണ്ണിയാണ് നമുക്കിവിടെ അകത്ത് കയറാനുള്ള പെർമിഷനൊക്കെ മേടിച്ചത്. ഉണ്ണി സ്റ്റുഡിയോ എവിടെ? സ്റ്റുഡിയോ ഇവിടെ കേറണമെന്നുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കേ, എപ്പോഴും പടത്തിനകത്ത് വണ്ടി എപ്പോഴും വരുന്നത് അതിനകത്താണ്. അപ്പൊ മറ്റേ ദേവാസുരം ആണേലും സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇതെന്താ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത്? ശരിക്കും എൻട്രി അത് തന്നെയാണല്ലേ. റോഡ് അതിലെയാണ് കേട്ടോ, നമ്മുടെ കേറി വരുമ്പോ ബാക്ക് സൈഡാണ് കാണുന്നത് മനയുടെ. അപ്പൊ അത് ആ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ ബാക്ക് സൈഡിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. പട്ടാഭിഷേകം സിനിമയില് ജയറാമും ഇന്ദ്രൻസും ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ചെയ്യുന്നൊരു
ജയറാം ആരാന്ന് കണ്ടുപിടിക്കാൻ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. കള്ളം പൊളിക്കാൻ വേണ്ടിട്ട് എനിക്ക് മെയിൻ ആയിട്ട് ഇത് രാപ്പകല്ല് ഒരു ഒരു ചീട്ടുകളിയും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള പിന്നെ തൂവൽ കൊട്ടാരം തൂവൽകൊട്ടാരം ഫുള്ള് കാണിക്കുന്നുണ്ട്. മിക്കവാറും ഈ തൂവൽകൊട്ടാരം ഒരു കഥാനായകനും ഇവിടെ ഫുള്ള് കഥാനായകൻ തന്നെ. ഒരു ഒരുപാട് സിനിമയാണ് കേട്ടോ, ഒരുപാട് സിനിമ എണ്ണം പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് നിൽക്കുമ്പഴത്തേക്കും മറ്റേ എന്താ പറയാ മഞ്ജു വാര്യർ വന്നിട്ട് കാണാൻ പറ്റില്ല ലാലേട്ടനെ. ആറാംതമ്പുരാനിലെ സീന ഓർമ്മ വരുന്നത് ആ ഡോറ് തുറന്നു വരുന്നത് ദേവസ്വരത്തില്. ആ ദേവസ്വരത്തില് അതായത് നെടുമുടി വന്നിട്ട് മറ്റേ തുണി പറഞ്ഞു പോകുന്ന ഡാൻസ് ഇല്ലേ, ആ സാധനം എവിടെയാണ്? ഈ വരിക്കാശ്ശേരി മനയെ ഫേമസ് ആക്കിയത് ദേവാസുര സിനിമയാണ്. വരിക്കാശ്ശേരി മനയും അതുപോലെ പരിയാനമറ്റ ക്ഷേത്രവും ഇതാണ് ദേവാസുര സിനിമ. അത് രണ്ടും ദേവാസുരം ഹിറ്റ് ആക്കിയതാണ്. ഒന്ന് കേറി നോക്കിയാലോ. കേറാം. കൈ കിട്ടാക്കുക. കഴുകിട്ടൊക്കെ ഇപ്പം ആറാം തമ്പുരാനിലെ ഇന്നസെന്റ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന സ്ഥലം അല്ലേ? ആ അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങേറ്റത്തല്ലേ. അടുക്കളയും പിന്നെ മറ്റേ ഇത് ഷൂട്ട് ചെയ്യാൻ ഇതില് വെള്ളം നരസിംഹത്തിനൊക്കെ ഇതില് വെള്ളം കടിച്ചു കയറ്റിട്ട് ഇത് ഫുൾ കുളം പോലെ ആക്കിട്ട് ഇതിൽ താമര കെട്ടിട്ടൊരു സീൻ ഉണ്ടാവും. മോഹൻലാൽ ഇരിക്കുന്ന ഒരു ഫസ്റ്റ് ആ ഒരു എൻട്രി ഒരു പാട്ടുണ്ടല്ലോ അതിന് ഇതിൽ ഫുള്ള് നാട്ടുരാജനത്തുണ്ട്. ഫോട്ടോ എടുപ്പ് നടക്കുന്നുണ്ട്. മൂന്ന് നിലയായിട്ടാണ് ഇത് കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന്. മരത്തിന്റെ ഡോറാണ്. ഈ സിനിമ ഒരുപാട് സിനിമയുള്ള സ്ഥലമാണ്. അതെ അതെ അതെ. നരസിംഹത്തിൽ പത്തായപ്പുര എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ പത്തായപ്പുര തന്നെയാണ്. ഇത് തന്നെയാണ്. മറ്റേ അദ്ദേഹം എന്തോ കയ്യുറ കൊണ്ടിട്ടു എന്നൊക്കെ പറയുന്നു. പത്തായപ്പുര ഈ പത്തായപ്പുര ഇതിന്റെ റൂഫൊക്കെ കണ്ട വുഡ് കൊണ്ട് തന്നെ ഫുള്ള് വുഡല്ലേ. അന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളെ സംഭവിക്കണം അല്ലെ, മൂന്ന് നില വീട്. മറ്റേ ആ കഥാനായകനകത്ത് പാട്ട് സീനില്ല, എല്ലാവരും കൂടെ പാടിയേക്കുന്നേ. അത് ഇത് ഈ സ്ഥലത്തൊക്കെ കുറേ ഉണ്ട് റോട്ട്. ഈ സ്റ്റെപ്പിലിരിക്കുന്ന കുറേ സീനുണ്ട്. ആ അതെ അതെ. തറയോടല്ലേ. ആ ലാസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഓടുന്നൊക്കെ
കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് സിനിമ കാണുമ്പോഴേ ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ഈ മനയെ തന്നെ അതിൻ്റെ എൻട്രൻസ് ഇത് ക്ഷേത്രമാണ് അതുപോലെ ഇവിടെ സ്വാമി ശർമ്മ അയ്യപ്പൻ ശർമ്മ കുളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ആ അങ്ങേറ്റത്ത് കാണുന്നതാണ് കാർ ഷെഡ് മറ്റേ ദേവാസുരത്തിൽ മോഹൻലാല് തുറന്നിട്ടിട്ട് പറയില്ലേ അത് അച്ഛനോട് പറയണ ഈ സ്ഥലം എന്ന് പറയുന്നത് മറ്റേ മഞ്ജു വാര്യർ ചിത്രനെ അടിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഇരിക്കുമ്പോഴാണ് വണ്ടി കൊണ്ട് അവരെ നിർത്തി പിന്നെ മറ്റേ അടിക്കണത് പിന്നെ മറ്റേ പ്രിയാരാമൻ വരുന്നതും ഇവിടെ വെച്ചാണ് പ്രിയാരാമൻ വരില്ലേ കാറില് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ഇവിടെയായിരുന്നു വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തിനടുത്ത് മനശ്ശേരി അല്ലേ മനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൊർണൂരിൽ നിന്ന് വരുമ്പോൾ ഒറ്റപ്പാലം എത്തുന്നതിന് മുമ്പ് മനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്ഥലത്തു നിന്ന് 1.5 കിലോമീറ്റർ റൈറ്റിലേക്ക് വരുമ്പോഴാണ് ഈ വരിക്കാശ്ശേരി മന ഈ സമയത്തൊന്നും എൻട്രി അലൗഡ് അല്ല നോർമലി ഇവിടെ പാസ് വെച്ചിട്ട് നമുക്ക് ആൾക്കാർക്ക് കയറി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അലൗഡ് അല്ല കൊറോണയുടെ കാര്യം കൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പോൾ എന്തായാലും ഒരു ഭാഗ്യമെന്ന് പറയാം ഇത് മന കയറി കാണാൻ സാധിച്ചല്ലേ തീർച്ചയായിട്ടും ഇത് പാലക്കാടുകാരനാണ് പാലക്കാടുകാരൻ കയറി കണ്ടിട്ടില്ല എന്നിട്ട് ഞാൻ വേണ്ടി വന്നു കൊണ്ടി കാണിക്കാൻ വേണ്ടി അപ്പോൾ ഉണ്ണി ഒരുപാട് താങ്ക്സ് ഉണ്ണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടുണ്ട് ശ്രീജിത്ത് പുള്ളി ദുബായിലാണ് ശ്രീജിത്തിൻ്റെ ഫ്രണ്ടാണ് കസിനാണ് ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കാര്യം വെച്ചാൽ നമുക്ക് അതെ അതെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ നമുക്കുണ്ടായിരുന്നു അത് കാരണം ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വേറൊന്നുമില്ല അല്ലേ അപ്പം ബൈ നമുക്ക് അടുത്ത സ്ഥലം ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം